Hi friends, welcome back to Shoba Tailors. Appo ina nammal idu pole oru princess cut blouse aanu cheyan povunathu. Appo adine vendi njan eduthirikkunathu oru meter brocade inde fabric aanu. Adu pole thanne oru meter cotton lining material um kodi eduthittunde. Ini namak idinte measurements endakkayanu nokkam. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ലൈനിങ് മെറ്റീരിയൽ ആണ് സോ ലൈനിങ് മെറ്റീരിയൽ കണ്ടോ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഓപ്പൺ സൈഡാണ് ഇത് ഫോൾഡഡ് സൈഡാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ലെങ്ത് എടുത്ത് കട്ട് ചെയ്യുകയാണ് സോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ലെങ്ത് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് സോ എത്രയാണോ നമ്മുടെ ലെങ്ത് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ 1.5 കൂട്ടുക എൻ്റെ ലെങ്ത് 14 അതിൻ്റെ കൂടെ 1.5 കൂട്ടി 15.5 ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ ഷോൾഡർ മെഷർമെൻറ്റാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 8.5 ഇഞ്ച് വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഷോൾഡറിൻ്റെ പകുതിയല്ല എടുക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ കുറവാണ് 1 ഇഞ്ചോളം കുറവാണ് എടുക്കേണ്ടത് സോ 13 ഇഞ്ചിൻ്റെ പകുതി 6 അതിൽ നിന്ന് ഒന്ന് കുറക്കുമ്പം 5.5 വരും 5.5 ആണ് ഷോൾഡർ വരുന്നത് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒരു എന്താണ് പറയുക ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അത് വേരി ചെയ്ത് വരും സോ ഞാൻ ഇവിടെ എടുക്കുന്ന 6 ഇഞ്ചാണ് നിങ്ങൾ ഇവിടെ 5.5 ഇഞ്ച് എടുത്താൽ മതിയാകും ഇനിയും നമ്മൾ അടുത്തത് ആം ഹോൾ മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത് സോ ഷോൾഡർ മെഷർമെൻ്റ് എത്ര വരുന്നു അത്രയും തന്നെ ആം ഹോൾ മെഷർമെൻ്റ് എടുക്കുക അപ്പോൾ ഞാൻ 6 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ മെഷർമെൻ്റ് എടുക്കുന്നത് സോ ഷോൾഡർ പോയിന്റിൽ നിന്നും താഴേക്ക് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക അടുത്തത് നമ്മൾ ഈ പോയിന്റിൽ നിന്നും ബേസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് സോ നമ്മുടെ ബേസ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് 33.5 ഇഞ്ചാണ് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എനിക്കൊരു 8.4 ഇഞ്ച് വരും അപ്പോൾ അത് ദാ ഈ ഫോൾഡഡ് സൈഡിൽ നിന്നും ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക കണ്ടോ ആം ഹോൾ ലൈനിൻ്റെ താഴെ അതായത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനും വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക സോ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് വേസ്റ്റ് മെഷർമെൻറ്റ് 28.5 വന്നിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.1 വരും അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫോൾഡഡ് സൈഡിൽ നിന്നും അടുത്തത് നമ്മൾ ബേസ്റ്റിൻ്റെ ഈ പോർഷനിൽ നിന്നും ഒരു 1 ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് സോ ഇവിടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം സോ അങ്ങനെ സംഭവിക്കുമ്പം ഈ തുണി തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഈ ഒറിജിനൽ മെഷർമെൻറ്റ് കുറയാൻ സാധ്യതയുണ്ട് അതായത് കട്ട് ചെയ്ത രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് കുറഞ്ഞു വരാനായിട്ട് സാധ്യതയുണ്ട് സോ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഇവിടെ നിന്നും ഒരു 1 ഇഞ്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഇവിടെ ഒരു ഡാർട്ട് വരുന്നുണ്ട് 1 ഇഞ്ച് 2 സൈഡിലേക്കുള്ള ഒരു ഡാർട്ട് സോ അപ്പോൾ അവിടെ സ്പേസ് കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ബോട്ടം ഭാഗത്ത് നിന്നും ഒരു 2 ഇഞ്ച് ഇവിടെ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് കൊടുക്കുക അതിനുശേഷം ഈ 2 പോയിന്റും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പം ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് നെക്ക് വിഡ്ത് പോയിന്റാണ് നെക്ക് വിഡ്ത് പോയിന്റ് ഞാനിവിടെ ഒരു 2.5 ഇഞ്ചാണ് എടുക്കുന്നത് 2 ഇഞ്ചും 2 മുതൽ 2.5 ഇഞ്ച് വരെ നമുക്ക് എടുക്കാം ഒരുപാട് വൈഡ് നെക്ക് വേണ്ട എന്നുള്ളവർ 2 ഇഞ്ച് എടുക്കുക എന്നിട്ട് ഈ ഷോൾഡർ പോയിന്റ് അവിടെ നിന്നും ഒരു 1 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുക അതിനുശേഷം ഇത് നമ്മുടെ നെക്ക് വിഡ്ത് പോയിന്റുമായിട്ടൊന്ന് ജോയിൻ ചെയ്യുക ഇതാണ് ഷോൾഡർ സ്ലോപ്പ് അടുത്തത് നമ്മൾ ഈ ആം ഹോൾ ലൈനിൻ്റെ താഴെ നിന്നും 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതാ ഇതേപോലെ ഒരു ലൈൻ വരച്ച് മേളത്തെ ഷോൾഡർ സ്ലോപ്പുമായിട്ട് ഈ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് ഫ്രണ്ട് ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത ലൈനാണ് സോ ഇതിൻ്റെ മിഡ് പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കുക മിഡ് പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കൊരു റൗണ്ട് ഷേപ്പ് വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഫ്രണ്ട് ആം ഹോൾ കർവ് വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാർട്ടിൻ്റെ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിനു വേണ്ടി നമ്മൾ ഇപ്പോൾ ആ ഫോൾഡഡ് സൈഡിൽ നിന്നും ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക കണ്ടോ ഈ ഭാഗത്ത് നിന്നും ഒരു 4 ഇഞ്ച് താഴെ ഇതേപോലെ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റിൽ നിന്നും ഒരു മേളിലേക്ക് കണ്ടോ ഒരു 4.5 ഇഞ്ച് എടുത്ത് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക അപ്പോൾ ഇത് വരച്ചതിന് ശേഷം ആ ലൈനിൻ്റെ 2 സൈഡിലും 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു സ്ലാൻഡഡ് ആയിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കുക സോ ഇതാണ് ഡാർക്ക് ഇനി ആം ഹോളിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ നിന്നും കണ്ടോ അത് ഡാർട്ടിൻ്റെ സെൻറ്ററിലേക്ക് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ തന്നെ
അപ്പം ഇത് പ്രിൻസസ് കട്ട് ബ്ലൗസിന് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ സീം അലവൻസ് 1.5 ഇഞ്ച് കണ്ടോ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്, പക്ഷേ ഞാൻ ഇന്ന് ഇതൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ അവിടെ കട്ട് ചെയ്യുന്നില്ല, അല്ലാതെയാണ് തയ്ക്കാൻ പോകുന്നത്. അതിനെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത് നമ്മൾ നെക്ക് വരച്ചെടുക്കാൻ പോവുകയാണ്. സോ നെക്കിന് നമ്മൾ നെക്ക് വിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നെക്ക് ലെങ്ത്ത്, നമ്മൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഒരു 6 ആൻഡ് ഹാഫ് ഇഞ്ചാണ് എടുക്കുന്നത്. സോ ഈ സൈഡിൽ നിന്നും അതുപോലെ തന്നെ 6 ആൻഡ് ഹാഫ് ഇഞ്ച് വരച്ച് ഒരു ബോക്സ് ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. അപ്പം നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് എന്ത് വേണമോ ആ നെക്കിൻ്റെ ഷേപ്പ് നമുക്കിവിടെ വരച്ച് കൊടുക്കാം. സോ ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാം. സോ എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ വരച്ച ഈ പോയിൻസൊക്കെ ഇപ്പുറത്തെ സൈഡിലും കൂടി വരുത്തണം. അതിനുവേണ്ടി ഇത് സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സോ അപ്പം നമുക്ക് അതിൻ്റെ അടുത്ത സൈഡിലും ഈ വരകളൊക്കെ വന്നിട്ടുണ്ടാകും. ഇനി അതൊന്ന് തെളിച്ച് വരച്ച് കൊടുക്കുക. കണ്ടോ, അപ്പോൾ അത് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് ഞാൻ നേരത്തെ രണ്ടായിട്ട് മടക്കി ഇട്ട പോലെ തന്നെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഓപ്പൺ സൈഡ്, ഇത് ഫോൾഡഡ് സൈഡ്. സോ ഈ ഫോൾഡഡ് സൈഡ് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം, കാരണം ബാക്ക് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പീസായിട്ട് ഈ തുണി എടുക്കേണ്ടതുണ്ട്. സോ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. സോ അപ്പം ഞാനിത് കണ്ടു അത് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി അടുത്ത് നമ്മൾ ഈ ഓപ്പൺ സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്പൺ സൈഡിൽ നിന്നും നമ്മൾ പ്ലാക്കറ്റ്, നമ്മുടെ ബാക്ക് ഓപ്പൺ ആണ്, സോ അവിടെ കുറച്ച് സ്പേസ് കൊടുക്കണം പ്ലാക്കറ്റിനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഈ രണ്ട് സൈഡിൽ നിന്നും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അത് രണ്ടും ആ പോയിന്റ് രണ്ടും കൂടി ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കുക. ഇനി മാർക്കിങ്സ് ഒക്കെ വരുന്നത് ഈ ലൈൻ്റെ അപ്പയിൽ നിന്നാണ്. സോ ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആം ഫോള്, നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ഇവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. കണ്ടോ, എന്നിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ശേഷം ബേസ് പോയിന്റ്, നമ്മൾ ആം ഫോൾ ലൈൻ്റെ അവിടെ നിന്ന് തന്നെ ബേസ് പോയിന്റ് വരച്ച് കൊടുക്കുക. സോ ബേസ് പോയിന്റ് ഇവിടെ വന്നിരിക്കുന്നത് 8.4 ആണ്. അപ്പോൾ അത് നമ്മൾ വരച്ചു കൊടുക്കുക. ഫസ്റ്റ് ഫ്രണ്ട് പാർട്ടി ചെയ്ത പോലെ തന്നെ അതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ 7.1 ആണ് എടുത്തത്. ബാക്ക് പീസിലും അതുപോലെ 7.1 എടുക്കുക. ഇനി ഇവിടെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രണ്ട് പീസിൽ ഒരു ഇഞ്ച് ബേസ്റ്റിൻ്റെ ആ പോർഷനിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു. അപ്പം ഇവിടെ നമുക്കത് ചെയ്ത് കൊടുക്കണ്ട. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മളിവിടെ ജോയിനിങ് ഒന്നും വരുന്നില്ല, കട്ടിങ്ങും ജോയിനിങ്ങും ഒന്നും വരുന്നില്ല. സോ അവിടെ ആ 1 ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണ്ട. പക്ഷേ നമ്മുടെ താഴ്ഭാഗത്ത് ഇവിടെ ഒരു ഡാർട്ട് വരുന്നുണ്ട്, 1/2 ഇഞ്ച് വീതിയിലുള്ള ഡാർട്ട്. സോ ഇവിടുന്ന് നമ്മൾ 1 ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതല്ലെങ്കിൽ സ്പേസ് പോകും. പിന്നെ നമ്മൾ ഡാർട്ട് ഇട്ട് കൊടുക്കുക. ഡാർട്ട് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഫോൾഡഡ് സൈഡിൽ നിന്ന് 4 ഇഞ്ച്, പിന്നെ താഴത്തെ ആ ഭാഗത്ത് നിന്നും നമ്മൾ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. ഇനി രണ്ട് സൈഡിലും നമ്മൾ 1/2 ഇഞ്ച് വീതമാണ് എടുക്കുന്നത്. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ 1 ഇഞ്ച് വീതമാണ് എടുത്തത്, പക്ഷേ ഇവിടെ 1/2 ഇഞ്ച് വീതം എടുക്കുക. എന്നിട്ട് ഡാർട്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ ഇത് വരച്ച് യോജിപ്പിക്കുക. രണ്ട് പോയിന്റിൽ നിന്നും സ്ലാൻഡഡ് ലൈൻ വരച്ച് യോജിപ്പിക്കുക. സോ ഇവിടെ 1 ഇഞ്ച് എടുത്തത് കൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തത്. മറ്റേ ഫ്രണ്ട് പീസിൽ നമ്മൾ 2 ഇഞ്ച് എടുത്തു അപ്പുറം ഇപ്പുറത്തേക്കും, അതുകൊണ്ടാണ് 2 ഇഞ്ച് അവിടെ എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് പോയിന്റും തമ്മിലൊന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ കണ്ടോ ഇവിടെ കുറഞ്ഞു പോകുമ്പം അത് കുറയാതിരിക്കാൻ വേണ്ടിയാണ് എക്സ്ട്രാ നമ്മളിവിടെ എടുത്തത്. ആ സ്പേസ് കുറയാതിരിക്കാൻ വേണ്ടി എക്സ്ട്രാ ഇഞ്ചസ് നമ്മൾ എടുത്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് വിട്ട് മാർക്ക് ചെയ്യുകയാണ്. സോ നെക്ക് വിട്ട് ആ പ്ലാക്കറ്റിൻ്റെ ആ ലൈനിൽ നിന്ന് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ 2.5 ഇഞ്ച്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. സോ ഈ ലൈനിൽ നിന്നും മാർക്ക് ചെയ്യുക. ശേഷം ആം ഹോൾ ലൈനിൻ്റെ താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റും നെക്ക് വിട്ത് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളത് നേരത്തെ പറഞ്ഞതായിരുന്നു, അത് ഷോൾഡർ സ്ലോപ്പ് ആണ്. സോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ ഡെപ്ത് എടുത്ത് കൊടുക്കുക. നെക്കിൻ്റെ ഡെപ്ത് ഇവിടെ 8.5 ആണ് വരുന്നത്. സോ അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്നും നമ്മൾ ഈ പോയിന്റിൽ നിന്നും നമ്മൾ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു ബോക്സ് ഷേപ്പ് വരച്ച് കൊടുക്കുക. ബോക്സ് ഷേപ്പ്
ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഡിസൈൻ, എന്ത് ഡിസൈൻ ആണ് വേണ്ടത് അത് വരച്ച് കൊടുക്കുക. നെക്കിൻ്റെ ഷേപ്പ്, ഇപ്പം ഇവിടെ എനിക്ക് റൗണ്ട് ഷേപ്പ് മതി. സോ ഞാൻ ഇവിടെ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. സോ അത് അതിൻ്റെ ആ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വരച്ചതിന് ശേഷം സീം അലവൻസ് സൈഡ് പോയിന്റിൽ നിന്നും 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ രണ്ട് പോയിന്റും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. സോ അത് വരച്ചതിന് ശേഷം ഇനി നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് ബാക്ക് ആംഹോൾ കർവ് ആണ്. സോ നമ്മൾ ഈ ലൈനിൻ്റെ ആംഹോൾ ലൈനിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് അതിനുശേഷം ദാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ദാ ഇതുപോലെ അടുത്ത പീസ് വെച്ച് അത് തന്നെ ട്രേസ് ചെയ്തെടുക്കുക. മാർക്കിങ്സൊക്കെ ഒന്ന് ട്രേസ് ചെയ്ത് എടുക്കുക. അടുത്തത് നമ്മൾ ചെയ്യുന്നത് സ്ലീവ്സ് ആണ്. അപ്പോൾ സ്ലീവ്സിന് വേണ്ടി ഞാൻ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. സോ ഇത് ഓപ്പൺ സൈഡാണ്, ഇത് ഫോൾഡഡ് സൈഡാണ്. സോ ഇനി നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഞാൻ ആം ഹോൾ മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്യുന്നത്. അത് 6 ഇഞ്ച് ആണ് വന്നിരിക്കുന്നത്. സോ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് എനിക്ക് വന്നിരിക്കുന്നത് 11 ഇഞ്ചാണ്. സോ ഒരു 12.5 ഇഞ്ച്, 1.5 ഇഞ്ചുകൂടെ കൂട്ടി 12.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തു. ഇനി അതിനുശേഷം ഈ പോയിന്റിൽ നിന്നും ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റും ആ കോർണറിലുള്ള പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുക. ശേഷം നമ്മൾ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇത് ബാക്ക് ആം ഹോൾ കർവ് ആണ്. അതിനുശേഷം ദാ ഇതേപോലെ ഒരു ഷേപ്പ് അകത്തേക്ക് കുഴിച്ചു വരച്ചു കൊടുക്കുക. ഇത് ഫ്രണ്ട് ആം ഹോൾ കർവ് ആണ്. ഇനി അടുത്തത് നമ്മൾ വരച്ചു കൊടുക്കാൻ പോകുന്നത് ആം റൗണ്ട് മെഷർമെൻ്റ് ആണ്. സോ എനിക്ക് വന്നിരിക്കുന്ന ആം റൗണ്ട് മെഷർമെൻ്റ് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. സോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. സോ 4.5 ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സീം അലവൻസ് ദാ ഇവിടെ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആം ഹോൾ കർവിൻ്റെ ഭാഗത്ത് നിന്നും നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 or 2 എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. സോ എന്നിട്ട് നമ്മളിപ്പോൾ വരച്ച ആ സീം അലവൻസിൻ്റെ രണ്ട് പോയിന്റും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഫ്രണ്ട് ആം ഹോൾ കർവ് ആദ്യം കട്ട് ചെയ്യരുത്, ബാക്ക് ആം ഹോൾ കർവ് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ലൈനിങ് മെറ്റീരിയലിന്റെ അതേ അളവിൽ മെയിൻ ഫാബ്രിക് വെട്ടിയെടുക്കണം. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ചീത്ത വശമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് മെറ്റീരിയൽ വെച്ച് കൊടുക്കുക. ലൈനിങ് മെറ്റീരിയൽ വെച്ച് കൊടുത്ത് അതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ബാക്ക് പീസസും സ്ലീവ്സും കട്ട് ചെയ്തെടുക്കുന്നത്. സോ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ലൈനിങ് മെറ്റീരിയലിൻ്റെ അതേ അളവിൽ എല്ലാ പീസസും ബാക്കും ഫ്രണ്ടും സ്ലീവ്സും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് ആണ് കണ്ടോ. അപ്പം മെയിൻ ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്താണ് ഞാൻ ലൈനിങ് മെറ്റീരിയൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് എല്ലാ സൈഡും 1/4 ഇഞ്ച് മാറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. സോ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ, ഈ ലൈൻ കണ്ടില്ലേ, ആ ലൈൻ്റെ അടിഭാഗം, അതായത് ഈ ഡാർക്കിൻ്റെ ആ സെൻറ്റർ ലൈൻ, ആ സെൻറ്റർ ലൈനിൽ പിടിച്ച് നമ്മൾ ഇത് ഈ ഭാഗം ഒന്ന് മടക്കിയെടുക്കുക കണ്ടോ. അപ്പോൾ ഡാർട്ട് കറക്റ്റായിട്ട് മടക്കി വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഡാർട്ടിൻ്റെ ആ ലൈന് കൂടി സ്റ്റിച്ച് ചെയ്ത് ആ മേൽഭാഗം വരെ, ഡാർട്ടിൻ്റെ മേൽഭാഗം വരെ തയ്ക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് മാറ്റി കണ്ടോ, ആ ലൈനിൽ നമ്മൾ പിടിച്ച് മേളിൽ വരെ അതേ ആ ലൈനിൽ തന്നെ പിടിച്ചു കൊടുത്ത് കണ്ടോ, ആ ലൈൻ സെൻറ്ററിൽ വരണം. എന്നിട്ട് ആം ഹോൾ ലൈനിൻ്റെ അവിടെ വരെ 1/2 ഇഞ്ച് മാറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ദാ നമ്മൾ കണ്ടോ ഈ സെൻറ്റർ ഡാർട്ടിൻ്റെ ആ സെൻറ്റർ ലൈനിൽ മടക്കി വെച്ച് കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ട് ആ സ്ലാൻഡർ ലൈൻ വഴി തയ്ച്ച് ഡാർട്ടിൻ്റെ മുകളാകുമ്പം 1/2 ഇഞ്ച് മാറ്റി കണ്ടോ തയ്ച്ചങ്ങ് പോവുക, അങ്ങ് മേൾ വരെ പോവുക. അപ്പം നമ്മൾ ആ സെൻറ്ററിലെ ലൈൻ നേരെ പിടിച്ച് കണ്ടോ, നമ്മുടെ ആ ലൈൻ നേരെ പിടിച്ച് അത് സെൻറ്ററിലാക്കി ബാക്കി ഇങ്ങനെ തയ്ച്ച് പോവുക. അപ്പം തയ്ച്ച് പോകുമ്പം നല്ല അടിഭാഗം നല്ലപോലെ ഫ്ലാറ്റാക്കി വെച്ച് വേണം തയ്ക്കാനായിട്ട് കേട്ടോ. അതല്ലെങ്കിൽ ചുളിവുകൾ വീടാനായിട്ട് സാധ്യതയുണ്ട്. സോ അതങ്ങനെ അങ്ങ് തയ്ച്ച് പോവുക.
അപ്പോൾ നമ്മളത് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഇപ്പോൾ ആ തയ്ച്ച ഭാഗത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക, ഈ ഭാഗത്തും കൊടുക്കുക, അതുപോലെ തന്നെ ആ ഭാഗത്തും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ബാക്ക് പീസസ് നമ്മൾ എടുക്കുക. ബാക്ക് പീസസ് നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് അത് ചുറ്റി, കണ്ടോ, അതൊന്ന് ചുറ്റി തയ്ച്ച് എടുക്കുക. അതുപോലെ തന്നെ ഈ പീസും ചെയ്തെടുക്കുക. പിന്നെ ഇനി നമ്മൾ ഡാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ ഡാർട്ട് ചെയ്യുന്നത് നമ്മൾ ആ മിഡിൽ ലൈന്, കണ്ടോ, ഇതേപോലെ പിടിച്ച് മടക്കിയിട്ട് ആ സ്ലാൻഡഡ് ലൈൻ തൊട്ട് താഴെ തൊട്ട് മുകളിലേക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കുക. അപ്പോൾ രണ്ട് ഡാർട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പ്ലാക്കറ്റ്സ് വെച്ച് കൊടുക്കണം. പ്ലാക്കറ്റ്സ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ അതിന് ചെറിയ ഫാബ്രിക് പീസസ് എടുക്കണം. ഇതിൽ ഒരു ഫാബ്രിക് പീസിൻ്റെ വീതി 2.5 ഇഞ്ചും ഒരെണ്ണത്തിൻ്റെ വീതി 3.5 ഇഞ്ചുമാണ്. 2.5 ഇഞ്ചുള്ള ഫാബ്രിക് പീസ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് പൊസിഷനിലും 3.5 ഇഞ്ചുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പൊസിഷനിലും വെച്ച് ഒരു 1.5 ഇഞ്ച് മാറ്റി രണ്ടും ഇതേപോലെ ഒരുമിച്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലിരിക്കുന്ന പീസ് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ പീസ്, അതായത് കണ്ട് ഇതേപോലെ സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്യുക. സെൻറ്റർ കണ്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ റോങ് സൈഡിലേക്ക് ആ ഫാബ്രിക് തിരിച്ച് വെച്ചിട്ട് ആ പീസ് മുഴുവനും മടക്കുക അകത്തേക്ക്, കേട്ടോ, അത് മുഴുവനും അകത്തേക്ക് മടക്കി, കണ്ടോ, ഒട്ടും നമ്മൾ വെളിയിലോട്ട് വെച്ചിട്ടില്ല, ഫുള്ള് അകത്തേക്ക് എടുത്ത് മടക്കി അതിനുശേഷം അതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പീസ് എടുക്കുക. അടുത്ത പീസ് എടുത്തിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളത്, കണ്ടോ, റോങ് സൈഡിലേക്ക് ഇട്ടിട്ട് ആ ഫാബ്രിക് സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്യുക. കണ്ടോ, ഇതേപോലെ തുമ്പ് ഇങ്ങനെ വെച്ച് ആ ഫാബ്രിക്ക്, കണ്ടോ, ആ തുമ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല, കണ്ടോ, ഇതേപോലെ കുറച്ച് നമ്മുടെ പ്ലാക്കറ്റിൻ്റെ സൈഡിലോട്ട് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പം അത് ശ്രദ്ധിക്കണം, കേട്ടോ. അപ്പോൾ ഒരു പീസ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് എടുത്തു, ഒരു പീസ് ഇതുപോലെ കുറച്ച് പുറത്തേക്കും തള്ളിയാണ് നമ്മൾ പ്ലാക്കറ്റിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പം പ്ലാക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇനി ഹൂക്കും ലൂപ്പും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി അടിഭാഗത്ത് നമ്മൾ പടി വെച്ച് കൊടുക്കണം. സോ ഈ പടി 2 ഇഞ്ച് വീതി ഉള്ളതാണ്. അതിൻ്റെ ലെങ്ത് നമ്മുടെ താഴെ ഭാഗത്തേക്കാളും 1/2 ഇഞ്ച് കൂടുതൽ നിൽക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ പ്ലാക്കറ്റിൻ്റെ ആ ഭാഗത്ത് കുറച്ച് 1/2 ഇഞ്ച്, കണ്ടോ, എക്സ്ട്രാ നിൽക്കണം. എന്നിട്ട് ആ ഭാഗം ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ എഡ്ജ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെയും അതുപോലെ തന്നെ ഇത് ഇവിടെ മടക്കിയതിന് ശേഷം ഈ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 പീസും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇപ്പോൾ റൈറ്റ് സൈഡ് കിടക്കുന്ന ഈ പീസിനെ റോങ് സൈഡിലോട്ട് തിരിച്ചിടുക. അതിനുശേഷം അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത്, കണ്ടോ, ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഈ എഡ്ജിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഈ പീസും ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസിലും ഇതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. കണ്ടോ, ഫ്രണ്ട് പീസിൻ്റെ അടിയിലും നമ്മൾ പടി പിടിപ്പിച്ചെടുത്തു. അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അതിൻ്റെ മുകളിൽ ബാക്ക് പീസസ് ഇതാ ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത് അലൈൻ, പ്രോപ്പറായിട്ടൊന്ന് അലൈൻ ചെയ്ത് നോക്കുക. ഇതാ ഈ ഭാഗം, കണ്ടോ, കുറച്ച് കയറി ഇറങ്ങി വരുന്നുണ്ട്. സോ അതൊന്ന് കട്ട് ചെയ്ത് ശരിയാക്കി വയ്ക്കുക. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ നെക്കിൽ പൈപ്പിംഗ് പിടിപ്പിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ റെഡിമെയ്ഡ് പൈപ്പിംഗാണ് എടുക്കുന്നത്. ഇതാ ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ വച്ച് കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തങ്ങ് എടുക്കുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല വശത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടോ, പൈപ്പിംഗ് ത്രെഡ് വെച്ചിരിക്കുന്നുണ്ടോ. നെക്കിൻ്റെ ആ നെക്ക് ലൈനിൽ നിന്നും കുറച്ചോട്ട് മുന്നോട്ട് തള്ളി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ത്രെഡിൻ്റെ ഭാഗം ചേർത്ത്, അയഞ്ഞു പോകരുത്, അത് അതിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
കണ്ട ഈ സൈഡ് വരുമ്പം കുറച്ച് പൈപ്പിങ്ങിന്റെ ത്രെഡ് മുന്നോട്ട് വരത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് വിടുക. അതിനുശേഷം കണ്ട ആ മുന്നോട്ട് വെച്ച ഭാഗം മടക്കി ഉള്ളിലേക്ക് മടക്കി കണ്ട ഇതേപോലെ അതിന്റെ മേളിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നെക്കിന്റെ പൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സോ മെയിൻ ഫാബ്രിക് എടുക്കുക, അതിന്റെ മുകളിൽ ലൈനിങ് ഫാബ്രിക് വെച്ച് കൊടുക്കുക. ഇത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ റൈറ്റ് സൈഡ് ആണ്. അതിനുശേഷം ഇതിന്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് റൈറ്റ് സൈഡിൽ റോങ് സൈഡിലോട്ട് ഒന്ന് തിരിച്ചെടുക്കുക. ഇതാ കണ്ടില്ലേ, അപ്പോൾ റോങ് സൈഡിലോട്ട് ഒരു തിരിച്ചെടുത്തൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. സോ ഞാൻ ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഇതുപോലെ രണ്ട് സ്ലീവും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ രണ്ട് സ്ലീവ്സും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വയ്ക്കുക, അതായത് റൈറ്റ് സൈഡ്സ് ആണ്, റൈറ്റ് സൈഡ് ഓപ്പോസിറ്റ് ആയിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്തില്ലായിരുന്നു, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് കറക്റ്റ് ആ ആംഹോൾ കർവിൻ്റെ നടുവിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലീവ്സിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. സോ ബാക്കി എല്ലാ പോർഷനും ലൈനിങ്ങുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലീവ്സ് ബോഡീസും ആയിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ നേരത്തെ നോച്ച് ഇട്ട് കൊടുത്തിയ ആ ഭാഗം ആ സെൻറ്റർ പോർഷൻ ഷോൾഡർ ലൈനിൻ്റെ അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് ആം ഹോൾ കർവ്, സ്ലീവിൻ്റെ ഫ്രണ്ട് ആം ഹോൾ കർവും നമ്മുടെ എന്താണ് നമ്മുടെ ബോഡീസിൻ്റെ ഫ്രണ്ട് ആം ഹോൾ കർവും ഒരേപോലെ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം നല്ല വശം ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് സെൻട്രൽ നിന്നാണ്. സോ സെൻട്രൽ തുടങ്ങി സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക, അതായത് ഇതേപോലെ പോവുക. അതിനുശേഷം വീണ്ടും സെൻട്രൽ വന്ന് സൈഡിലോട്ട്, അതായത് ബാക്ക് പോർഷനിലോട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങെടുക്കുക. അടുത്ത സ്ലീവും ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സ്ലീവ് ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. സെൻറ്റർ കണ്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളിനി സൈഡ് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിട്ട സീം അലവൻസ് വെച്ചിട്ട് സ്ലീവ് തുടങ്ങി, ഇതാ കണ്ടോ സ്ലീവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരേപോലെ എല്ലാം പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് സ്ലീവ് തുടങ്ങി സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ അപ്പം ഞാൻ സൈഡ്സ് എല്ലാം ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്ക് നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് വേണ്ടവർക്ക് ഇത്രയും ചെയ്താൽ മതി, അതല്ല കുറച്ച് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതായത് കണ്ടോ. ഞാനിവിടെ ലെയ്സൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഗ്ലാസിൻ്റെ ലെയ്സ് ഞാൻ കഴുത്തിലും കയ്യിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഡോരിയും കുഞ്ചലവും, അതായത് ലെഡ് കൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചതാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഓൾറെഡി നേരത്തെ തന്നെ ഡോറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കത് നോക്കി ഡോറി ഉണ്ടാക്കാവുന്നതാണ്. സോ നമ്മൾ ബ്ലൗസിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.